നമസ്കാരം. ഇടത് യൂണിയനുകളുമായി തർക്കത്തിലായിരുന്ന KSEB ചെയർമാൻ ബി അശോകിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി. കൃഷിവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. രാജൻ എൻ ഗോമ്പർഗഡയാണ് പുതിയ KSEB ചെയർമാൻ. KSEB ആസ്ഥാന മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല സംവിധാന വ്യവസായ സേനയെ ഏൽപ്പിച്ചതിലും സമരം ചെയ്ത ഇടത് യൂണിയൻ നേതാക്കളെ വിവിധയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയതും ഇടത് സംഘടനാ നേതാവിന്റെ കാർ ഉപയോഗത്തിന് പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകിയതുമെല്ലാം അശോകും യൂണിയനും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കിയിരുന്നു. KSEB ചെയർമാനായി നാളെ ഒരു വർഷം തികയ്ക്കാനിരിക്കെയാണ് അശോകിനെ മാറ്റിയിരിക്കുന്നത്. അശോകിനെതിരെ KSEBയിലെ തൊഴിലാളി യൂണിയനുകളും CATU നേതൃത്വവും ശക്തമായി സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ IAS അസോസിയേഷനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മുൻ മന്ത്രി MM മണിയും CATU നേതാവ് ആനത്തലവട്ടം ആനന്ദനും പരസ്യമായി തന്നെ അശോകിനെതിരെ തിരിഞ്ഞെങ്കിലും അദ്ദേഹത്തെ ഉടനടി മാറ്റാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. KSEBയിൽ ബി അശോക് നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളാണ് ചെയർമാനും തൊഴിലാളി യൂണിയനുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. CPM അനുകൂല സർവീസ് സംഘടനയായ KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ KSEB ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന സമരങ്ങൾ നടന്നിട്ടുണ്ട്. ചെയർമാന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെന്നാരോപിച്ച് ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടായി. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാടുകളെ സംബന്ധിച്ചും ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതിനെതിരെയുമുള്ള ചെയർമാന്റെ പോസ്റ്റുകളും വിവാദമായിരുന്നു. ഇതിനെതിരെ അസോസിയേഷൻ രംഗത്തെത്തിയതോടെ ചെയർമാൻ പോസ്റ്റ് പിൻവലിച്ചു. CPM അസോസിയേഷനിൽപ്പെട്ട ഉന്നത നേതാക്കളെ സ്ഥലം മാറ്റിയതും തർക്കത്തിനിടയാക്കി. മന്ത്രിതലത്തിൽ നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം നിർവഹിച്ച വ്യക്തിയാണ് രാജൻ ഗോബർഗഡെ. 3 ആഴ്ച മുൻപാണ് അദ്ദേഹത്തെ ആരോഗ്യവകുപ്പിൽ നിന്ന് ജലവിഭവ വകുപ്പിലേക്ക് മാറ്റിയത്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അശോകിനെ പിന്തുണച്ചിരുന്നെങ്കിലും മുൻ മന്ത്രി MM മണി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അശോകിന് എതിരായിരുന്നു. ഇതിനൊടുവിലാണ് സ്ഥാനമാറ്റം. ചെയർമാൻ ബി അശോകും KSEB ഓഫീസേഴ്സ് അസോസിയേഷനും തമ്മിൽ നിലനിന്ന തർക്കം LDFനും തലവേദനയായിരുന്നു. ചെയർമാനെ മാറ്റാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടായിരുന്നു KSEB ഓഫീസേഴ്സ് അസോസിയേഷന്. പലതവണ ചർച്ച നടന്നിട്ടും ചെയർമാനോ സമരക്കാരോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അവസാനവട്ട ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയ പിറ്റേ ദിവസം അസോസിയേഷൻ പ്രസിഡന്റ് MG സുരേഷ് കുമാറിനെതിരെ അനധികൃതമായി വാഹനം ഉപയോഗിച്ചതിന് പിഴയും ചുമത്തി. പിന്നീട് സമരം നീണ്ടുപോകുന്നത് തിരിച്ചടിയാകുമെന്നും ഭയന്നാണ് അസോസിയേഷൻ താൽക്കാലികമായി സമരം നിർത്തിയത്. ഹൈക്കോടതി ഇടപെടലും അന്ന് സമരം തീർക്കാൻ കാരണമായിരുന്നു.